Good morning, students. I am Teslin Joseph, your physics teacher. In today's class, we are discussing about the damped harmonic oscillator. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഹാർമോണിക് ഓസിലേറ്റർ ആയിരുന്നു. അപ്പൊ ഹാർമോണിക് ഓസിലേറ്റർ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ദ ഐഡിയലൈസ്ഡ് കേസ് ആണ്, നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ഇൻ ദാറ്റ് കേസ് അല്ലെ. പക്ഷേ damped harmonic oscillator we are considering the effect of friction. ഫ്രിക്ഷന്റെ ഇഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇഫക്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഹിയർ വി ആർ കൺസിഡറിംഗ് എ സ്പെഷ്യൽ ഫോം ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വിസ്കസ് ഫോഴ്സ് ആണ്. സച്ച് എ ഫോഴ്സ് അറൈസസ് വെൻ ആൻ ഒബ്ജക്ട് മൂവ്സ് ത്രൂ എ ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് എന്തൊക്കെയാവാം? ഒന്നുകിൽ ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ഗ്യാസ് ആവാം. അറ്റ് സ്പീഡ്സ് വിച്ച് ആർ നോട്ട് സോ ലാർജ് ടു കോസ് ടർബുലൻസ്. സ്പീഡ് വളരെ വലുതല്ലാതെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ്, ഫ്ലൂയിഡിൽ കൂടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇവിടെ നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ എഫ് ഈക്വൽ ടു മൈനസ് ബി വി എന്ന് എഴുതാം. ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ മാസ് ആൻഡ് മീഡിയം ത്രൂ വിച്ച് ഇറ്റ് മൂവ്സ്. ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ബി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസ്, ഷേപ്പ് ഓഫ് ദ മാസ് ആൻഡ് മീഡിയം ത്രൂ വിച്ച് ഇറ്റ് മൂവ്സ്. വി എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി ആണ് വി എന്ന് പറയുന്നത്. Therefore, the total mass acting on the mass m. ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു എഫ് സ്പ്രിംഗ്. നേരത്തെ കേസിൽ എഫ് സ്പ്രിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹാർമോണിക് ഓസിലേറ്ററിന്, അതിന്റെ കൂടെ ഇവിടെ വിസ്കസ് ഫോഴ്സും കൂടെ ആക്ട് ചെയ്യും. വാല്യൂസ് കൊടുക്കുക, എഫ് സ്പ്രിംഗിന്റെ വാല്യൂ മൈനസ് കെ എക്സ്, എഫിന്റെ വാല്യൂ മൈനസ് ബി വി. സോ ഇക്വേഷൻ ഓഫ് മോഷൻ ഈസ്, നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞ എന്താണ്? മാസ് ഇൻ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ എം എക്സ് ഡബിൾ ഡോട്ട് ഈക്വൽ ടു മൈനസ് കെ എക്സ് മൈനസ് ബി വി. ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഇനി ത്രൂ ഔട്ട് എം വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ വി ഗെറ്റ് എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ ബൈ എം എക്സ് പ്ലസ് ബി ബൈ എം x dot equal to 0. അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. x double dot plus b by m x dot plus k by m x equal to 0. ഇനി b by m ഇനെ നമ്മൾ എന്തായിട്ട് എടുത്തു? ഗാമ. ഗാമയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റേസ് ടു മൈനസ് 1. അതേപോലെ k by m നമ്മൾ നേരത്തെ നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഒമേഗ നോട്ട് സ്ക്വയർ. അപ്പൊ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് നടത്തിയത്. നടത്തി കഴിയുമ്പോൾ വി ഗെറ്റ് x double dot ഡബിൾ ഡോട്ട് ഈക്വൽ ടു ഗാമ എക്സ് ഡോട്ട് പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ 1 നെയിം ചെയ്യുക. അപ്പൊ ഇക്വേഷൻ 1 ആണ് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻ. ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1 ക്യാൻ ബി റിട്ടൺ ആസ്, ഇപ്പൊ നേരത്തെ എഴുതിയ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഗാമ ബൈ 2 ഇൻ ടു ടി കോസ് ഒമേഗ 1t പ്ലസ് 5 ഈക്വൽ ഇക്വേഷൻ 2 ആയിട്ട് നെയിം ചെയ്യാം. അപ്പൊ സൊല്യൂഷൻ കണ്ടോ? ആംപ്ലിറ്റ്യൂഡ് കോസിന്റെ ടേം, എ ഇ റേസ് ടു മൈനസ് ഗാമ ബൈ 2 ടി ഇൻറ്റു കോസ് ഒമേഗ 1t പ്ലസ് 5. ഇവിടെ എ എന്ന് പറയുന്നത് 5 ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. ഒമേഗ 1 എന്ന് പറയുന്ന റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് ഗാമ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഒമേഗ 1 വാല്യൂ ആ രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദ സൊല്യൂഷൻ ഈസ് വാലിഡ് വെൻ ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് ഗാമ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഈസ് ഗ്രേറ്റർ ദാൻ 0, ഓർ ഒമേഗ നോട്ട് സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4, ഓർ ആർ സ്ക്വയർ ഈസ് ലെസ് ദാൻ 4 ഒമേഗ നോട്ട് സ്ക്വയർ. ക്ലിയർ ആവുന്നില്ല, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പൊ ആർ ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ ലെസ് ദാൻ ആയിട്ട് സിമ്പൽ മാറും. ആർ ഈസ് നമുക്ക് ആർ ആണ് വേണ്ടത്, സോറി ആർ അല്ല, ഗാമ ലെസ് ദാൻ 2 ഒമേഗ നോട്ട്. അപ്പൊ സൊല്യൂഷൻ ഈസ് വാലിഡ് വെൻ ഒൺലി വെൻ ഗാമ ഈസ് ലെസ് ദാൻ 2 ഒമേഗ 0. ഈ സൊല്യൂഷൻ വാലിഡ് ആയിട്ട് വരുന്നത് ഗാമയുടെ വാല്യൂ 2 ഒമേഗ നോട്ടിനേക്കാളും കുറവാവുമ്പോഴാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1,
equation 2 kandile nammal x inde value adu equation 1 il substitute ya equation 1 il substitute edu kayumbo we can verify the solution ningge cheythu nokkavunnana equation 2 equation 1 il substitute edittu solution verify cheyan sadhikkum. The motion is described by equation 2 is known as damped harmonic motion. A typical case is shown below. Appo nammal equation 1 um inde solution equation 2 which represent cheyna motion nu parayunnathu damped harmonic motion. Appo ethu typical aayittu kaanunna example idana damped harmonic motion. Nammal kandunna harmonic oscillator il amplitude korayunnilla ivide frictional force present aayidond amplitude decrease cheyunu. Appo idana typical case inde example aayittu varunnathu. We can rewrite the equation 2 as x equal to a of t cos omega 1t plus 5. So, a value endayirikum ningal equation ayittu nu compare cheythu nokkiya mathi a value endayirikum ee oru term aanu nammal a ayittu edukkunnathu. A of t equal to a e raised to minus gamma by 2 into t. The motion is similar to the undamped case. Like graph kaanumba ningalku manasilakkan sadhikkum motion nu parayunnathu endine similar aanu undamped case ne allengi harmonic oscillator inde case ne similar aanu except that the amplitude decreases exponentially with the time and the frequency of oscillation omega 1 is less than undamped frequency omega naught. Equation inna ne namukku manasilakkan sadhikkum omega 1 inde equation നേരത്തെ നമ്മൾ ചെയ്തതാണ് ഒമേഗ 1 ന്റെ ഇക്വേഷൻ ഇന്ന് ക്ലിയർ ആണ് ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ 1 ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ ഒമേഗ നോട്ട് ഡാംഡ് ഹാർമോണിക് മോഷൻ ഡിപെൻഡ്സ് ഓൺ ദ റേഷ്യോ ഗാമ ബൈ ഒമേഗ 1 ഇഫ് ആ ഗാമ ബൈ ഒമേഗ 1 ഈസ് മച്ച് ലെസ് ദാൻ 1 എ ഓഫ് ടി ഡിക്രീസസ് വെരി ലിറ്റിൽ during each oscillation and the motion is called lightly damped adayith damped harmonic motion endine depend cheyam gamma by omega 1 nu parayna ratio ye depend cheyam appo idinde value much less than 1 anengil r ne 1 nekalum valare cherudanengil aa taram motion endu parayin lightly damped appo idu nokkan sadhikkum idana lightly damped case ne example aayittu parayam. If r by omega 1 is comparatively large, amplitude tends rapidly to zero while the cosine makes only a few oscillations. Appo nammude ratio da value adayitha r by omega 1 inde value nu parayunu valare velidanengil amplitude zero ilekku valare pettanu thanne aavu. The motion is called heavily damped. For light damping, omega 1 is approximately equal to omega naught, but for heavy damping, omega 1 can be significantly smaller than omega naught. For light damping in the case, le, omega 1 num omega naught in the value, ekadesham aduthayirikkum. Pashche heavy damping in the case, le, omega 1 omega naught ayittu compare cheyumbo valare cherudanu. Clear ayo idana heavily damped in the figure. Displacement and x the y axis x axis time medical clear ayo. Next nammal kaanuna energy aanu. From the work energy theorem E of t equal to E of 0 plus W friction, work done due to friction, where E of 0 equal to half mv square plus half kx dot square. Idu nu parayana kinetic energy aanu, k of t plus e term nu parayana potential energy aanu. And W friction is the work done by friction from time 0 to time t. Work done due to friction aanu W friction nu parayana. The dissipative frictional force nammal nerthe kandanam F equal to minus BV. Endukonda negative sign opposes the motion. Hence W friction equal to integral x 0 dotte x t F dx. ഇവിടെ dx നെ നമ്മൾ വാല്യൂ കൊടുക്കാനാണ് v dt എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഇന്റഗ്രലിന്റെ ലിമിറ്റും ചേഞ്ച് ചെയ്യും കാരണം t ആണ് ഇവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത് 0 to t f v dt
എഫ് ഇന് വാല്യൂ കൊടുക്കാം മൈനസ് ബി വി സോ അവർ ഇക്വേഷൻ ബിക്കംസ് മൈനസ് ഇന്റഗ്രൽ സീറോ ടു ടി ബി വി സ്ക്വയർ ഡി ടി ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ലെസ് ദാൻ സീറോ നെഗറ്റീവ് ആയതുകൊണ്ട് From equation 1, it is clear that E of t decreases with the time because the frictional force continuously dissipates energy. എന്താ പറഞ്ഞാന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ വണ്ണിൽ നോക്കാം നമുക്ക് എന്താ ഡബ്ല്യൂ ഫ്രിക്ഷൻ എന്തായിട്ടാ കിട്ടിയത് നെഗറ്റീവ് വാല്യൂ ആണ് അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇ ഓഫ് ടിയുടെ വാല്യൂ ഡിക്രീസസ് വിത്ത് ടൈം കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഡിപ്പെൻഡൻസ് ഓഫ് ഇ ഓഫ് ടി ഓൺ ടൈം ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ കാൽക്കുലേറ്റിംഗ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് പി ഓഫ് ടിയിലെ ടൈമിന്റെ ഡിപ്പെൻഡൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത് അപ്പൊ അതിനുവേണ്ടി കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുകയാണ് നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ് ഹാഫ് എം വി സ്ക്വയർ അപ്പൊ എക്സ് എന്ന് പറയാം നമ്മൾ നേരത്തെ സൊല്യൂഷൻ എക്സ് കണ്ടുപിടിച്ചാണ് എ ഇ റേസ് ടു മൈനസ് ഗാമ ബൈ ടു ഇൻറ്റു ടി കോസ് ഒമേഗ വൺ ടി പ്ലസ് ഫൈവ് ഇനി ഇതാ എക്സ് എങ്കിൽ വെലോസിറ്റി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ആ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഡി എക്സ് ബൈ ഡി ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഓരോ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് ഫസ്റ്റ് നമ്മൾ ഈ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇ റേസ് ടു മൈനസ് ഗാമ ബൈ ടു ഇൻറ്റു ടി ഇനി എക്സ്പൊണൻഷ്യൽ ഡി ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക മൈനസ് ഗാമ ബൈ ടു ഇൻറ്റു കോസ് ഒമേഗ വൺ ടി പ്ലസ് ഫൈവ് പ്ലസ് ഇനി എന്താണ് കോസിന്റെ ടേമിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് പ്ലസ് എ ഇ റേസ് ടു മൈനസ് ഗാമ ബൈ ടു ടി ഇൻറ്റു ഒമേഗ വൺ മൈനസ് സൈൻ ഒമേഗ വൺ ടി പ്ലസ് ഫൈവ് എന്ത് കോമൺ ആയിട്ടുണ്ട് എ കോമൺ ആയിട്ടുണ്ട് ഇ റേസ് ടു മൈനസ് ഗാമ ബൈ ടു ടി കോമൺ ആയിട്ടുണ്ട് മൈനസ് സൈൻ കോമൺ ഉണ്ട് അത് കോമൺ ആയിട്ട് പുറത്തെടുത്തു സോ വി ഗെറ്റ് ഇപ്പൊ ഇവിടെ എന്താണ് ഒമേഗ വൺ സൈൻ ഒമേഗ വൺ ടി പ്ലസ് ഫൈവ് പ്ലസ് ഗാമ ബൈ ടു കോസ് ഒമേഗ വൺ ടി പ്ലസ് ഫൈവ് ക്ലിയർ ആയോ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഒമേഗ വണ്ണും കോമൺ ആയിട്ട് പുറത്തു അപ്പൊ ഫസ്റ്റ് ടേമിലുണ്ട് അപ്പൊ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒമേഗ വൺ കോമൺ ആയിട്ട് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഒരു ഒമേഗ വൺ വെച്ച് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യുന്നു സോ അവർ ഇക്വേഷൻ ബിക്കംസ് മൈനസ് ഒമേഗ വൺ എ ഇ റേസ് ടു മൈനസ് ഗാമ ബൈ ടു ടി ഇൻറ്റു സൈൻ ഒമേഗ വൺ ടി പ്ലസ് ഫൈവ് പ്ലസ് ഗാമ ബൈ ടു ഒമേഗ വൺ നമ്മൾ ഒമേഗ വൺ കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഒമേഗ വൺ വെച്ച് കോസ് ഒമേഗ വൺ ടി പ്ലസ് ഫൈവ് ക്ലിയർ ആയില്ലേ ഇനി ഒരു സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക നമ്മൾ ഹാഫ് ഹാഫ് ഇൻറ്റു ഗാമ ബൈ ഒമേഗ വൺ അത്ര നമ്മൾ എഴുതുന്നു വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇഫ് ദ മോഷൻ ഈസ് ലൈറ്റ്ലി ഡാംഡ് നമ്മൾ കണ്ടീഷൻ കൊണ്ടുവരികയാണ് ലൈറ്റ്ലി ഡാംഡ് ആണ് അങ്ങനെയാണെങ്കിൽ ആർ ബൈ ഒമേഗ വണ്ണിന്റെ വാല്യൂ എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത് മച്ച് ലെസ് ദാൻ വൺ ആൻഡ് ദ കോയിഫിഷ്യന്റ് ഓഫ് ദ സെക്കൻഡ് ടേം ടേമിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും നമുക്ക് സെക്കൻഡ് ടേം മൊത്തം നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കും സോ വി ഹാവ് വി ഈക്വൽ ടു മൈനസ് ഒമേഗ വൺ എ ഇ റേസ് ടു മൈനസ് ഗാമ ബൈ ടു ടി സൈൻ ഒമേഗ വൺ ടി പ്ലസ് ഫൈവ് ക്ലിയർ ആയോ വെലോസിറ്റി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം കാരണം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ് ഹാഫ് എം വി സ്ക്വയർ ഹാഫ് ഇൻറ്റു എം വിയുടെ വാല്യൂ കൊടുക്കുക വി എന്താണ് മൈനസ് ഒമേഗ വൺ എ ഇ റേസ് ടു മൈനസ് ഗാമ ബൈ ടു ടി ഇൻറ്റു സൈൻ ഒമേഗ വൺ ടി പ്ലസ് ഫൈവ് സ്ക്വയർ ചെയ്യുക അപ്പൊ നെഗറ്റീവ് സൈൻ ഒഴിവായി ഒമേഗ വൺ സ്ക്വയർ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ടു ഗാമ ബൈ ടു ആ രണ്ട് ടൂം ക്യാൻസൽ ചെയ്തു ടി സൈൻ സ്ക്വയർ ഒമേഗ വൺ ടി പ്ലസ് ഫൈവ് അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഹാഫ് എം ഒമേഗ വൺ സ്ക്വയർ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ഗാമ ടി സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് ഈ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എഴുതാൻ സാധിക്കും എന്താണ് യു ഓഫ് ടി ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ എക്സിന്റെ വാല്യൂ കൊടുത്തു എക്സിനെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ഹാഫ് കെ എ സ്ക്വയർ ഈ എക്സ്പൊണൻഷ്യൽ ടേം തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡിവൈഡഡ് ബൈ ടു ഒഴിവായി പോകും മൈനസ് ഗാമ ബൈ ടു കോ സ്ക്വയർ ഒമേഗ വൺ ടി പ്ലസ് ഫൈവ് ഈ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാവുന്നതാണ് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്
കൈനറ്റിക് എനർജിയുടെ വാല്യൂ കൊടുക്കുന്നു, പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ കൊടുക്കുന്നു. രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്തൊക്കെയാണ്? ഹാഫ് കോമൺ ആയിട്ടുണ്ട്, എ സ്ക്വയർ കോമൺ ആയിട്ടുണ്ട്, ഇ റേസ് ടു മൈനസ് ഗാമ ടി കോമൺ ആയിട്ടുണ്ട്. ഇൻറ്റു എം ഒമേഗ വൺ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ വൺ ടി പ്ലസ് ഫൈവ് പ്ലസ് കെ കോ സ്ക്വയർ ഒമേഗ വൺ ടി പ്ലസ് ഫൈവ്. ഈ ഡാമ്പിംഗ് വളരെ ചെറുതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, ലൈറ്റ്ലി ഡാംപ്ഡ് ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. വി ക്യാൻ റീപ്ലേസ് ഒമേഗ വൺ സ്ക്വയർ ബൈ ഒമേഗ നോട്ട് സ്ക്വയർ അല്ലെ. നമ്മൾ നേരത്തെ കണ്ടു ലൈറ്റ്ലി ഡാംപ്ഡ് കേസിൽ രണ്ടിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. സോ എം ഒമേഗ വൺ സ്ക്വയർ എന്തായിട്ട് മാറ്റാം? എം ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് മാറ്റാം, വിച്ച് ഇസ് ഈക്വൽ ടു കെ. ഇപ്പൊ കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ ഇക്വേഷൻ മാറ്റും. കെയും നമ്മൾ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുന്നു. എടുത്തു കഴിയുമ്പോൾ കോ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ വൺ ആണ്. സോ ഈ ഫോമിൽ ഇക്വേഷൻ വരും, ഹാഫ് കെ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ഗാമ ടി അറ്റ് ടി ഈക്വൽ ടു സീറോ. ടിയുടെ വാല്യൂ സീറോ ആക്കുക. അപ്പൊ എന്താണ്? ഇ ഓഫ് സീറോ ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ അല്ലെ. So we can rewrite equation 1 as e above the equation namak rewrite em e of t equal to e of 0 e raised to minus gamma t. appo equation il namak idu manasilakkan sadhikkum, energy decreases exponentially with the time. ini next namal kaanna term aanu damping time. tau vechana represent cheyna damping time is also called time constant or characteristics time. മൂന്ന് പേരാണുള്ളത്, ഡാമ്പിംഗ് ടൈം, ടൈം കോൺസ്റ്റന്റ്, ക്യാരക്ടറിസ്റ്റിക് ടൈം. ലെറ്റ് ഗാമ ഇൻറ്റു ടോ ഈക്വൽ ടു വൺ. അങ്ങനെയാണെങ്കിൽ ടോയുടെ വാല്യൂ എന്താ? വൺ ബൈ ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു എം ബൈ ബി. വെൻ ടി ഈക്വൽ ടു ടോ, ടൈം നമ്മൾ ടോ ആയിട്ട് എടുക്കുക. അപ്പൊ എന്ത് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി? ഇ ഓഫ് ടോ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഗാമ ടോ ഇൻറ്റു ഇ സീറോ. ഗാമ ടോയുടെ വാല്യൂ വൺ ആണ്, അത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത് എക്സ്പെറൻഷ്യൽ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ വൺ ബൈ ഇയുടെ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ പോയിന്റ് ത്രീ സിക്സ് എയ്റ്റ് ഇ സീറോ. സോ ഡാമ്പിംഗ് ടൈം ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം റിക്വയർഡ് ഫോർ എനർജി ടു ഡ്രോപ്പ് പോയിന്റ് ത്രീ സിക്സ് എയ്റ്റ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. അതായത് നമ്മൾ ടൈം ടോയ് ആയിട്ട് എടുത്തപ്പോൾ എന്താ കാണാൻ സാധിച്ചത്? എനർജിയുടെ വാല്യൂ 0.368 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ ആയിട്ടും കുറഞ്ഞു. അപ്പൊ ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാമ്പിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷനിൽ ഇതാണ് നമ്മൾ കർവ്. ഇത് എനർജി റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇ സീറോ ഇ റേസ് ടു മൈനസ് ഗാമാറ്റ്. ഇവിടെ വിട്ടുപോയതാണ് മാർക്ക്. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ കർവ് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇ റേസ് ടു നമ്മുടെ എനർജിയുടെ കർവ് ആണ്. ഇ റേസ് ടു ഇ സീറോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ടോ എന്ന് എഴുതണം. ഇനി നമ്മൾ ടി ഈക്വൽ ടു ടോ എന്ന് പറയുന്ന ടൈമിൽ എനർജി എന്തായിട്ട് മാറി? 0.368 ഇ സീറോ ആയിട്ട് കുറഞ്ഞു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇൻ ദ ലിമിറ്റ് ഓഫ് ലൈറ്റ് ഡാമ്പിംഗ് ഗാമ ടെൻസ് ടു സീറോ ടോ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ ലൈറ്റ് ഡാമ്പിംഗിന്റെ കേസിൽ ഗാമയുടെ വാല്യൂ സീറോ ആയിട്ട് മാറി, ടോയുടെ വാല്യൂ ഇൻഫിനിറ്റി ആയി. ഈസ് ഇഫക്റ്റീവ് കോൺസ്റ്റന്റ് ആൻഡ് ദ സിസ്റ്റം ബിഹേവ്സ് ലൈക്ക് ആൻ അൺഡാംപ്ഡ് ഓസിലേറ്റർ. ലൈറ്റ് വാല്യൂ മാറുന്നതിനനുസരിച്ച് ഗാമയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഗാമയുടെ ടോയുടെ വാല്യൂസ് ഈ രീതിയിൽ എടുത്തു കഴിയുമ്പോൾ സിസ്റ്റം എന്തായിട്ട് ആക്ട് ചെയ്യും? അൺഡാംപ്ഡ് ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ എനർജിയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. എനർജിയുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഫോർ എ ഡാംപ്ഡ് ഓസിലേറ്റർ? നെക്സ്റ്റ് കാണുന്ന ക്വാളിറ്റി ഫാക്ടർ ക്യൂ ഓഫ് ആൻ ഓസിലേറ്റർ. ദ ക്വാളിറ്റി ഫാക്ടർ ഈസ് യൂസ് ടു സ്പെസിഫൈ ദ ഡിഗ്രി ഓഫ് ഡാംപിംഗ് ഓഫ് ആൻ ഓസിലേറ്റർ. ഒരു ഓസിലേറ്ററിന്റെ എത്രത്തോളം ഡാമ്പിംഗ് നടത്തി അല്ലെങ്കിൽ നടന്നു എന്ന് തന്നെ കാണിക്കുന്നതാണ് ക്വാളിറ്റി ഫാക്ടർ. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ക്യൂ ഈക്വൽ ടു എനർജി സ്റ്റോർഡ് ഇൻ ദ ഓസിലേറ്റർ ഡിവൈഡഡ് ബൈ എനർജി ഡെസിപ്പേറ്റഡ് പെർ റേഡിയൻ. റേഡിയൻ ആണ്. അപ്പൊ ക്യൂവിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എനർജി സ്റ്റോർഡ് ഇൻ ദ ഓസിലേറ്റർ ഡിവൈഡഡ് ബൈ എനർജി ഡെസിപ്പേറ്റഡ് പെർ റേഡിയൻ. By energy dissipated per radian, we mean the energy lost during the
ഡ്യൂറിങ് ദ ടൈം ഇറ്റ് ടേക്സ് ദ സിസ്റ്റം ടു ഓസിലേറ്റ് ത്രൂ വൺ റേഡിയൻ. അപ്പൊ എനർജി ഡെസിപ്പേറ്റഡ് പെർ റേഡിയൻ എന്ന് പറയുന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? എനർജി ഡെസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ലൂസ് ലോസ്റ്റ് എപ്പോഴാണ്? സിസ്റ്റം ഒരു റേഡിയനിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന എനർജിയാണ് ഈ ഒരു ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻ ദ പീരിയഡ് ടി ഈക്വൽ ടു 2π/ω1 പീരിയഡ് ഇതാവുമ്പോൾ ദ സിസ്റ്റം ഓസിലേറ്റ് ത്രൂ 2π റേഡിയൻസ്. സോ ദ ടൈം ടേക്കൺ ടു ഓസിലേറ്റ് ത്രൂ 1 റേഡിയൻ ഒരു റേഡിയനിൽ ഓസിലേറ്റ് ചെയ്യാനുള്ള ടൈം എന്തായിരിക്കും? T/2π അല്ലേ? Equal to 1 ഒമേഗ 1. ക്ലിയർ ആയോ പറഞ്ഞത്? ടൈം പീരീഡ് ടി ഈക്വൽ ടു 2π/ω1 സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുന്നത് എത്ര റേഡിയൻ ആണ്? 2π റേഡിയൻസ് ആണ്. അപ്പം ഒരു റേഡിയനിൽ ഓസിലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം എന്തായിരിക്കും? T/2π വിച്ച് ഇസ് ഈക്വൽ ടു 1π/ω1. ഇനി ലൈറ്റ്ലി ഡാംഡ് ഓസിലേറ്ററിന്റെ കേസിൽ ക്യൂവിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. നമുക്ക് നേരത്തെ ഇക്വേഷനിൽ നിന്ന് എനർജിയുടെ വാല്യൂ അറിയാം. E=E0(e−γt). ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി DE/dt=−γe0(e−γt) അല്ലെ? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു ഇതിനെ, ഈ എബോവ് ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു −γ. ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? E തന്നെയാണ്. The energy dissipated in a short time delta t is a positive quantity. അപ്പോൾ എനർജി ഒരു ചെറിയ സമയത്ത് ഡിസിപ്പേറ്റ് ചെയ്ത എനർജിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഡെൽറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു DE/dt ഇൻറ്റു ഡെൽറ്റ ടി, വിച്ച് ഇസ് ഈക്വൽ ടു ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി ഗാമ ഇ, മോഡുലസ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഒഴിവായി, ഇൻറ്റു ഡെൽറ്റ ടി. ഇനി 1 റേഡിയൻ ഓഫ് ഓസിലേഷൻ റിക്വയർസ് ദ ടൈം. ഒരു റേഡിയനിൽ ആവശ്യമായിട്ടുള്ള സമയം നമ്മൾ കണ്ടു, ഡെൽറ്റ ടി ഈക്വൽ ടു 1π/ω1 ആൻഡ് ദ എനർജി ഡെസിപ്പേറ്റഡ് ഇസ് ഗാമ ഇ ഡിവൈഡഡ് ബൈ ഒമേഗ വൺ. സോ ക്വാളിറ്റി ഫാക്ടർ ഇസ് ക്യൂ ഈക്വൽ ടു എനർജി സ്റ്റോർഡിന്റെ വാല്യൂ ഇ ആണ്. എനർജി ഡെസിപ്പേറ്റഡ് പെർ 1 റേഡിയൻ എന്ന് പറയുന്ന ഗാമ ഇ ഡിവൈഡഡ് ബൈ ഒമേഗ വൺ. ഇയും ക്യാൻസൽ ചെയ്തു, സോ വി ഗെറ്റ് ω₁/γ. Lightly damped case ആയതുകൊണ്ട് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ω₀/γ. എ ലൈറ്റ്ലി ഡാംഡ് ഓസിലേറ്ററിന്റെ കേസിൽ ക്യൂ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1. എ ഹെവിലി ഡാംഡ് സിസ്റ്റം ലോസസ് ഇറ്റ്സ് എനർജി റാപ്പിഡ്ലി ആൻഡ് ഇറ്റ്സ് ക്യൂ ഈസ് ലോ. അൻ അൺഡാംഡ് ഓസിലേറ്റർ ഹാസ് ഇൻഫിനിറ്റ് ക്യൂ. ക്യൂവിന്റെ വാല്യൂ ഇങ്ങനെ 3 കേസിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. A tuning fork has Q equal to 1000. A superconducting microcavity can have a Q in excess of 10⁻⁷. ഇങ്ങനെ Q value ഓരോന്നിനും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ആണ്. അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, സൊല്യൂഷൻ ഡിറൈവ് ചെയ്തു, എനർജിയുടെ വാല്യൂ കണ്ടു, ലാസ്റ്റ്ലി Q ഫാക്ടറും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. താങ്ക് യു.